എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് കൊക്കക്കോള ഉണ്ട് എങ്ങനെ നമുക്കൊരു കിഡിലും ജെല്ലും ഉണ്ടാക്കാം. കൊക്കക്കോള ജെല്ലാണ് കിഡിനെ പോലെ, നിങ്ങൾ തമ്പിളിന് കണ്ട മാതിരി കിഡിനെ പോലെ നമുക്ക് എങ്ങനെ ജെല്ലുണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളൊക്കെ കൊക്കക്കോളയും സ്പ്രൈറ്റും സവനപ്പും മോണ്ടിൻ്റെയും ഒക്കെ കുടിക്കുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് കുടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്ന് അതിനെ കൊണ്ട് ഒരു ജെല്ലി ഉണ്ടാക്കിയിട്ട് തിന്നാലോന്ന്. അപ്പം നിങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കണം ഈ വീടിനെ ഫുള്ളും പറഞ്ഞു നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ, കൊക്കക്കോളയും പിന്നെ ജെലാറ്റിനും, പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആവശ്യമുള്ളൂ. ഇത് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കണം. അപ്പം നമുക്ക് വീട്ടിലേക്ക് കടന്നല്ലോ. ഫ്രണ്ട്സ്, ആദ്യം വേണ്ട ഇതേപോലത്തെ ഒരു ചെറിയ പാത്രം എടുക്കുക. പിന്നെ വേണ്ടത് ജലാറ്റിനാണ്. അപ്പം ജലാറ്റിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല. ജലാറ്റിന് 50 ഗ്രാമിന് വരുന്നത് 7 രൂപയാണ്. അപ്പം ഇതിൽ നമുക്ക് വേണ്ടത് 30%, അതായത് 50 ഗ്രാമിന് നമുക്ക് 30% വേണ്ടു, ബാക്കി 20% നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം 30% ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാ ബേക്കറി കടയിലും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ബേക്കറി കടയിൽ പോയിട്ട് ജെലാറ്റിൻ ഉണ്ടോ, ജെല്ലാക്കണ ജെലാറ്റിൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് പിടി ഷോപ്പുകൾക്ക് അവരെടുത്തു തരും. പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം വേണം, അത് മുങ്ങുന്നത്ര പാദത്തിലാണ് വെള്ളം വേണം. ഞാൻ ഇത്ര നിങ്ങൾ കാണിച്ചതിൻ്റെ മാത്രമാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അത് മുങ്ങുന്നത്ര പാദത്തിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടിപ്പോകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, മുങ്ങുന്നത്ര മതി. ഓക്കെ, ഇത് മുങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്തോളൂ. ഫ്രണ്ട്സ്, അടുത്തത് വേണ്ട നേരെ അടുക്കളയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ എടുത്തേക്കണത് ഒരു ചായപാത്രമാണ്. അപ്പോൾ പിന്നെ ഇതാ കൊക്കക്കോള എടുക്കുക. നിങ്ങൾക്ക് കൊക്കക്കോള വേണ്ടെങ്കിൽ സ്പ്രൈറ്റ് എടുക്കാം, സമരപ്പ് എടുക്കാം, മിരണ്ട എടുക്കാം, മൗണ്ടൈൻ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ അവിടെ കൊക്കക്കോളയാണ് എടുത്തത്. എന്നിട്ട് കൊക്കക്കോള നമുക്ക് ഈ ചായപാത്രത്തിലേക്ക് ഗുളുകളാ ഗുളുകുളകളാ എന്ന് അയച്ചെടുക്കുക. അതിങ്ങനെ ഫുള്ളയിച്ചു, നിങ്ങൾക്ക് ഫുള്ളേക്കണം ഫുള്ളയിക്കാം. ഞാൻ അവിടെ ഫുള്ളയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേതി വേണമെങ്കിൽ പേതി അയച്ചെടുക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതേതാ സ്റ്റൗ ഒന്ന് കത്തിക്കുക. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഏകദേശം ഒരു 1, 2, 3, 4, 5 മാക്സിമം 5 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് അതാ ഇങ്ങനെ ഒന്ന് മെല്ലെ സ്ലോ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സ്ലോ ആയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിന് തെരിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, തെരിപ്പൊന്നും ഇതിനാവശ്യമില്ല. തെരിപ്പ് എന്തായാലും പോകും, അതുകൊണ്ട് തെരിപ്പ് ഇതിനാവശ്യമില്ല. പിന്നെ പറയാനുള്ള പഞ്ചസാര, പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ വിശദീകരിച്ച് കുറച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പുതിർത്താൻ വെച്ച ജലാറ്റിൻ ഉണ്ടല്ലോ, അതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റാണ്. എന്തായാലും ഇപ്പോൾ നല്ലോണം കുതിർന്ന് നല്ല കുതിർന്ന് സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ജലാറ്റിൻ നല്ല കുതിർന്ന് സെറ്റായിട്ടുണ്ടാ, അത് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം അയച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ എന്നാലും അസാരല്ലേ, എന്തായാലും ഇത് ജെല്ലാണോ ഉറപ്പാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുൾ ആഡ് ചെയ്തിട്ട് മാത്രമല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. സ്ലോ ആയിട്ട്, അഥവാ സ്ലോ ഫ്ലെയിമിലിട്ടിച്ച്, ലോ ഫ്ലെയിമിലിട്ടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അതിൻ്റെ ജെല്ല് കണ്ടു നിങ്ങൾ, അതേപോലെ ജെല്ലുണ്ടാ കട്ട് ഉണ്ടാൻ പാടില്ല, അതേപോലെ ജെല്ലാകാൻ പാടില്ല. ഇടയ്ക്ക് നല്ലോണം ഒന്ന് എല്ലാം മിക്സായിരിക്കും. ആ കൊക്കക്കോളയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ജെലാറ്റിൻ്റെ ജെല്ലായ ഭാഗവും പുതിർന്ന കുതിർന്ന ഭാഗം എല്ലാം മിക്സ് ആയിട്ടുണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടത്, സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി വെക്കുന്നത്. കാണാം, ഇതേപോലത്തെ പാത്രത്തിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഇത് ചെറിയ ഒരു 1-2 മിനിറ്റ് കുറച്ച് തണുപ്പ് പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് ഇതാ ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാം, ഓ ഇപ്പം വീണ് തന്നെ, ഇപ്പം ഫുള്ളും മാറിന് തന്നെ ഗൈസ്. നമുക്കിതാ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ നോരകളുണ്ടല്ലോ, ആ വെള്ള കളർ നോര, അതിരങ്ങ് മാറ്റിക്കളി. അത് നമുക്കിതിൽ ആവശ്യമില്ല, അതുകൊണ്ട് അതിരങ്ങ് മാറ്റിക്കളി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊക്കക്കോളയും ജലാറ്റിനൊക്കെ മിക്സ് ചെയ്ത് കാരണം നിങ്ങൾ കൈമ തൊടാൻ പാടില്ല. തൊടുന്നതിന് ഒന്നൊരു കുഴപ്പമില്ല, പക്ഷേ കൈമലിങ്ങനെ നല്ലോണം പറ്റി പിടിക്കും. അപ്പം നിങ്ങൾ തൊടാണ്ട് ശ്രദ്ധിക്കുക. പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ചൊറന്നാണല്ലോ കൈമ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതായത് നിങ്ങൾ രാത്രി വെച്ചാണെങ്കിൽ രാവിലെ നോക്കിയാൽ മതി, രാവിലെ വെച്ചിട്ട് വൈകുന്നേരം നോക്കുക. അപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് വൈകുന്നേരമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 6-7 മണിക്കൂറിൽ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ എത്തിച്ച് ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 6-7 മണിക്കൂറിന് ശേഷം നമ്മൾ ജെല്ലിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് മാറ്റി വെക്കണം. പ്ലേറ്റിലേക്ക് നമുക്ക് എന്തിനും മാറ്റി വെക്കാം. തിരിച്ചു വെക്കാം.
ഗായ്സ് നമ്മൾ ജെല്ലി ഇതാ സെറ്റ് ചെയ്ത് അങ്ങനെ കാണാ നമുക്ക് ഇതിനെ കഴിച്ചു നോക്കണ്ടേ ഫ്രണ്ട്സ്. ഇത് അങ്ങനെ ജെല്ലി നമ്മളിത് കഴിച്ചു നോക്കാൻ പോവാണ്. ഇതാ ചെറിയ കഷ്ണം എടുക്കുക. ഇത് കഴിയുമ്പോഴൊക്കെ തിന്നിട്ട് അഞ്ചെ വീണ് പോകുന്നത് പേടിയാണ്. ടാബ്ലറ്റ് തരാതെ നിലത്തിൻ്റെ ചെയ്ത് തിന്നതാ കാണാ നല്ല ജെല്ലി പോലെ ആയിട്ട്. നമുക്കിത് കഴിച്ചു നോക്കണ്ടേ. എന്താ പറയുക, അടിപൊളിയാണ് ജെല്ലിൻ്റെ അത്യ ടേസ്റ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇടാത്ത നല്ലതാണ്. പിന്നെ കേസ് തെരിപ്പൊന്നുമില്ല കേട്ടോ, നല്ല മധുരമുണ്ട്. എന്താ പറയുക, അടിപൊളിയാണ് ഇജ്ജലി. നിങ്ങൾക്ക് നമ്മളെ ജെല്ലി ഇന്നത്തെ കൊക്കക്കോളിന്റെ ജെല്ലി അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് വേണം, നല്ല പഞ്ചെല്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കാൻ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നല്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ട് പ്രസ് ചെയ്ത ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻ എത്തും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം ഇതും നല്ല വീഡിയോ ഞാൻ വീണ്ടും എന്ന് പ്രതീക്ഷയായിരുന്നു. ക്യാമറ ചാർജ് നാസിന്റെ അപ്പം മീ അജിനാ സൈനിങ് ഔട്ട്.